നമസ്കാരം. കാലം എത്ര കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും കമ്മലുകൾ എന്ന് പറയുന്ന സമയത്ത് ജിമ്മിക്കി കമ്മലിനോട് ഒരു വല്ലാത്ത ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒത്തിരി നല്ല ജിമ്മിക്കി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് കല്ലറക്കൽ ഗോൾ പാർക്കിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഹെവി കളക്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ആ കളക്ഷൻസ് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ജിമ്മിക്കിയുടെ ഹെവി കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൊരു 10-20 നമുക്ക് കമ്മലുകൾ ഉണ്ട് കേട്ടോ, ജിമ്മിക്കി കമ്മലുകളുണ്ട്. ഈ ആദ്യം കാണുന്ന കമ്മല് കണ്ടോ, ഇത് ശരിക്കും ബംഗാളി ടൈപ്പിലാണ് വന്നിട്ടുള്ളത്, ബംഗാളി ഡിസൈനിലാണ് ഈ ഒരു ജിമ്മിക്കി വന്നിട്ടുള്ളത്. നല്ല വലിയ ജിമ്മിക്കിയാണ്. ഇതിൽ റൂബി ആണ് ഉള്ളത് കേട്ടോ, റൂബി സ്റ്റോൺസും റൂബിയുടെ തന്നെ പേൾസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ഇതിന് താഴെയായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു റൗണ്ടിലാണ്. ഭയങ്കര ഡീറ്റെയിൽ ഉള്ള ഒരു വർക്കല്ല, ബട്ട് നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴെതാ, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബംഗാളി കളക്ഷനാണ്. ഏകദേശം ഒരു 3.5 pounds ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് ഈ ഒരു കളക്ഷനിൽ ഏറ്റവും ഹെവി ആയിട്ട് വരുന്ന ജിമ്മിക്കിയുടെ. ഇത് ടെമ്പിൾ കളക്ഷനാണ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും റൂബി ആണ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 rupees വരുന്നുണ്ട്. പിന്നെ ജിമ്മിക്കിയിൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐഡൽ ഉണ്ട് കേട്ടോ. ഈ ഐഡലിന് താഴെയായിട്ട് വീണ്ടും ഒരു മയിലിന് പോലെ വരുന്ന ഒരു ഡിസൈനാണ്. താഴേക്ക് ശരിക്കും ജിമ്മിക്കിയുടെ ആ കുടഭാഗം വരുന്നുണ്ട്. ആൻഡ് ഇതിൽ മൊത്തമായിട്ടുള്ളത് ലീഫും അതിന് താഴെയായിട്ട് ഐഡൽസും ആണ്. ഈ ഐഡൽസിന് താഴെയായിട്ട് വീണ്ടും റൂബി വന്നിട്ട് സ്വർണ്ണ മുത്തുകളാണുള്ളത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 4 pounds കേട്ടോ. 4 pounds ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് വേറൊരു ജിമ്മിക്കി ഉണ്ട്. ജിമ്മിക്കി എപ്പോഴും നമുക്ക് ഇഷ്ടമാണെങ്കിലും അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കാറ്. അപ്പം ആ ട്രഡീഷണലിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാൻസി സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ജിമ്മിക്കിയാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത്. ഇതിലും റൂബി സ്റ്റോൺ ആണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റൂബിയിലാണുള്ളത്. ആൻഡ് ഇവിടെ ഒരു സർക്കിൾ, ഒരു കംപ്ലീറ്റ് സർക്കിൾ അല്ല, എന്നാലും ഒരു 90% സർക്കിളായിട്ട് വരുന്ന ഒരു ഡിസൈനാണുള്ളത്. ഇതിന് നടുവിലായിട്ട് ഒരു പേള് വരുന്നുണ്ട്. ആൻഡ് ഇതിന് താഴെ ഈ സർക്കിളിൻ്റെ എൻഡിങ് പോർഷനിൽ റൂബി സ്റ്റോൺസ് വന്ന് അതിന് താഴെയായിട്ട് പേളും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ മുത്തുകളുമാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇതിന് താഴെയായിട്ടാണ് ശരിക്കും നമ്മുടെ ആ ജിമ്മിക്കി എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. ഒരു കുഞ്ഞു ജിമ്മിക്കിയാണ്. ആ ജിമ്മിക്കിയിൽ കുഞ്ഞു പേൾസ് ഉണ്ട്. ആൻഡ് അതിന് നടുവിലായിട്ടൊരു വലിയ പേളുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ജിമ്മിക്കി ഇതിൽ വരുന്നത് ഈ ഒരു ഇയറിൻ്റെ പോർഷനിലായിട്ട് വരുന്നത് റൂബിയും എമറാൾഡും ആണ്. ഈ രണ്ട് സ്റ്റോൺസും മിക്സഡായിട്ട് നമുക്കൊരു ലീഫ് ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ വരുന്നത്. ആൻഡ് ഇതിന് താഴെയായിട്ട് നമുക്ക് ഈ കൂടെയായിട്ട് വരുന്ന ജിമ്മിക്കിയുടെ ശരിക്കുള്ള ഈ ഒരു പോർഷൻ വരുന്നിടത്ത് ഒരു നമ്മൾ ലൈൻസ് ആണ്, ലൈൻസ് പോലെയുള്ള ഡിസൈനാണ്. ഈ ഡിസൈനിന് താഴെയായിട്ട് വീണ്ടും റൂബി എമറാൾഡ് സ്റ്റോൺസ് മിക്സ് ചെയ്ത് അതിൻ്റെ തന്നെ മുത്തുകളാണ് ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് നടുവിലായിട്ട് നമുക്ക് വീണ്ടും ഒരു റൂബി സ്റ്റോണ് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് താഴെയായിട്ട് വീണ്ടും കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ടെമ്പിൾ കളക്ഷൻ തന്നെയാണത്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റൂബിയാണ് കൂടുതലായിട്ടുള്ളത്, റൂബി സ്റ്റോൺസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഇതിൽ താഴെയായിട്ടതാ ഈ ഒരു റൗണ്ട് പോർഷൻ, ഒരു ഫ്ലവർ പോർഷൻ പോലെയാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഹാങ്ങിങ്ങിലേക്ക് വരുമ്പോൾ ജിമ്മിക്ക പാർട്ട് കുറച്ച് ചെറുതാണ്. ആൻഡ് അതിലും കുറേ റൂബി സ്റ്റോൺസ് ഹാങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൊത്തമായിട്ട് നേരത്തെ കണ്ട ജിമ്മിക്കിയിലെ പോലെ തന്നെ കുറേ ലൈൻസ് ആണുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് വീണ്ടും ടെമ്പിൾ കളക്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ടെമ്പിൾ കളക്ഷനിൽ നിന്ന് കുറച്ചുകൂടെ ചെറുതാണ് ഈ ടെമ്പിൾ കളക്ഷൻ. എന്താ ഈ ഒരു ഡിസൈൻ വരുന്നതും ഇവിടെ റൂബി സ്റ്റോൺസ് തന്നെയാണ്. ആൻഡ് റൂബി സ്റ്റോണിന് താഴെയായിട്ട് ചെറിയ ഐഡൽസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിലും കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. താഴെയായിട്ട് വീണ്ടും റൂബി സ്റ്റോൺസ് ആണ് ആ സർക്കിൾ കവർ ചെയ്തിരിക്കുന്നത്. അതിനും താഴെയായിട്ട് കുറച്ച് റൂബിയുടെ തന്നെ മുത്തുകളാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് തൊട്ടടുത്തായിട്ട് റൂബി എമറാൾഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണുള്ളത്. അത് കുറച്ചുകൂടെ ഭംഗിയാണ്, ഒരു ട്രഡീഷണൽ ഫീല് ശരിക്കും കിട്ടുന്ന, കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു റൂബി പിന്നെ ഒരു എമറാൾഡ്, അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോൺസ് ഡിസൈനിൽ വെച്ചേക്കുന്നത് കേട്ടോ. ആൻഡ് സെൻറ്ററിൽ കുറച്ചൊരു ഡോട്ട്സ് വരുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻ ഉണ്ട്. താഴെയായിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ള ടൈപ്പ് ഓഫ് ഡിസൈൻസ് തന്നെയാണ്.
കണ്ടതാണ്. ഇതിന് ഏറ്റവും താഴെയായിട്ട് വീണ്ടും നമ്മൾ മുകളിൽ കണ്ടതുപോലെ തന്നെ റൂബിയും എമറാൾഡും കൂടെ മിക്സ് ചെയ്തിട്ടാണുള്ളത്. സ്റ്റോൺസും കുറെ മുത്തുകളും ആണ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ജിമിക്ക്, നമ്മൾ ഇതുപോലത്തെ ഒരു ജിമിക്ക് നേരത്തെ കണ്ടു കേട്ടോ, അതിനോട് നല്ല സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു ചേഞ്ച് വരുന്നത് അതിന്റെ ഇയറിന്റെ ഭാഗത്താണ്. അവിടെ റൂബി എമറാൾഡ് ഉണ്ടെങ്കിൽ പോലും വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. പിന്നെ ജിമിക്കയുടെ ഭാഗത്തേക്കായിട്ട് വരുന്ന സമയത്ത് ജിമിക്കയിൽ ആ കൊടയിൽ ഭയങ്കര ഭംഗിയുള്ള ലൈൻസ് പോലുള്ള ഡിസൈൻസ് വന്നിട്ട് താഴെ വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ റൂബി എമറാൾഡും തന്നെയാണുള്ളത്. ഹാങ്ങിങ്ങിലും അതേപോലെ മുത്തുകൾ റൂബി എമറാൾഡും മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ജിമിക്ക് വരുന്നത് വീണ്ടും ടെമ്പിൾ കളക്ഷൻ ആണ്. നല്ല ഹെവി ആണ്. ശരിക്കും നമുക്കൊരു ട്രഡീഷണൽ സാരി, കേരള സാരിയൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ. അപ്പം ഇതിൽ രണ്ട് ഐഡലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴോട്ടും ഇതുപോലെ ഐഡൽസ് തന്നെയാണുള്ളത്. അവിടെ നിന്ന് ജിമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത്. ഈ ഡിസൈനിന് താഴെയായിട്ട് ഒരു റൗണ്ടിൽ കംപ്ലീറ്റ്ലി വരുന്നത് റൂബി സ്റ്റോൺ ആണ്. ഈ റൂബി സ്റ്റോൺ കഴിഞ്ഞതിന് ശേഷം എമറാൾഡും റൂബിയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞു മുത്തുകളാണ് ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതും ഏകദേശം ഒരു 3 പവൻ 3.5 പവന്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് വീണ്ടും നമ്മൾ ട്രഡീഷണലി കാണുന്ന ജിമിക്ക് പോലെ നല്ല വലിയ കൊടയായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ജിമിക്കാണ് ആ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. ആ റൗണ്ടിൽ തന്നെ റൂബിയും എമറാൾഡും ഉണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് വീണ്ടും ഒരു ചെറിയ ഐഡലുണ്ട്, ടെമ്പിൾ കളക്ഷൻ പോലെ തോന്നുന്ന വിധത്തിലാണ് ചെയ്തേക്കുന്നത്. ഇതിന് താഴെയായിട്ട് ശരിക്കും ഈ ഒരു കൊടയുടെ ഭാഗത്തായിട്ട് വീണ്ടും കുറച്ച് ഐഡൽസാണ്, ഇങ്ങനെ കോയിൻ പോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ആ ഒരു സർക്കിൾ ഷേപ്പിൽ. അതിന് താഴെയായിട്ട് വീണ്ടും റൂബിയും എമറാൾഡും, പിന്നെ ഹാങ്ങിങ്ങിലും റൂബിയും എമറാൾഡിൻ്റെയും തന്നെയാണ് മുത്തുകളും എല്ലാം ഭംഗിയായിട്ടാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വലിയ കളക്ഷനാണ് കേട്ടോ, വലിയ ഡിസൈനിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതിന് താഴെയായിട്ട് തൊട്ടടുത്തായിട്ട് നമ്മൾ അടുത്തത് കാണുന്നത് ജിമിക്ക് തന്നെയാണ്. പക്ഷെ ട്രഡീഷണൽ അല്ല, കുറച്ചൊരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡ്രസ്സസിൻ്റെ കൂടെ ആണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിമിക്കാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ഫാൻസി സാരീസോ അങ്ങനെയുള്ള പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു വലിയ റൂബി സ്റ്റോൺ കാണാം. അതിന് താഴെയായിട്ട് ഒരു 90% ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഡിസൈനാണ്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് റൂബി, എമറാൾഡ്, പിന്നെ നോർമൽ വൈറ്റ് സ്റ്റോൺ, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണുള്ളത്. പിന്നെ പേള് വരുന്നുണ്ട്, ഹാങ്ങിങ്ങിലെ പേളും ഗോൾഡിൻ്റെ തന്നെ മുത്തുമാണുള്ളത്. അതിന് താഴെയായിട്ടാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ജിമിക്കി പോർഷൻ വരുന്നത്. ആ ജിമിക്കി ഡിസൈൻ ഏറ്റവും താഴെയായിട്ട് വളരെ ചെറിയൊരു ജിമിക്കിയാണുള്ളത്. ആ ജിമിക്കിയിലും കുറച്ച് ഡിസൈൻ ഉണ്ട്. ആ ഒരു ഡിസൈനിന് താഴെയായിട്ട് നിറയെ സ്വർണ്ണ മുത്തുകളാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അതിന് നടുവിലായിട്ട് ഒരു വലിയ പേളുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത്. ജിമിക്കിയുടെ നടുവിലും അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു റൗണ്ട് ഷേപ്പില്ലേ, അതിൻ്റെ നടുവിലുമായിട്ട് നമുക്ക് ഈ ഒരു പേൾ ഡിസൈൻ കാണാൻ പറ്റും. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് കുറച്ചുകൂടെ ചെറിയ ജിമിക്കിയാണ്, പക്ഷേ പാർട്ടി വിയറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ തന്നെയാണ് അതും ചെയ്തേക്കുന്നത്. ഇതിലും റൂബി സ്റ്റോൺ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. പിന്നെ ജിമിക്കിയുടെ ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് ഇങ്ങനെ ഹോളായിട്ടുള്ള ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് വരുന്ന സമയത്ത് വീണ്ടും റൂബി സ്റ്റോൺ കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് ആ റൂബി സ്റ്റോണിന് താഴെയായിട്ട് റൂബിയുടെ തന്നെ മുത്തുകൾ ഹാങ് ചെയ്തേക്കുവാണ്. ഇനിയുള്ളത് കുറച്ചൊരു ട്രഡീഷണൽ, നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഒരു ജിമിക്കിയാണ്. ഇതിൽ ഒരു ഫ്ലവർ ഡിസൈനിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് നടുവിലായിട്ട് വൈറ്റ് സ്റ്റോൺസ് ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ആ വൈറ്റ് സ്റ്റോൺ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് താഴെയായിട്ട് നമ്മുടെ ഈ ഒരു ജിമിക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് അതിൽ കുറേ പഴയ ട്രഡീഷണൽ ലീഫും ഫ്ലവറൊക്കെ പോലെയുള്ള ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. അതിന് താഴെയായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് റൂബിയും എമറാൾഡും ആണെങ്കിൽ ഇവിടെ വീണ്ടും വൈറ്റ് സ്റ്റോൺസ് ആണുള്ളത്. ചുറ്റും വൈറ്റ് സ്റ്റോൺസും അതിന് താഴെയായിട്ട് സ്വർണ്ണ മുത്തുകളുമാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ട്രഡീഷണൽ പണ്ട് മുതൽക്കേ നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഒരു ജിമിക്കിയാണ്. ഇത് കുറച്ചും കൂടെ ഹെവിയാണ്, നേരത്തെ കണ്ട ജിമിക്കിയേക്കാൾ കുറച്ചും കൂടെ സൈസും ഉണ്ട്. ഇതും റൗണ്ടിലാണ് വരുന്നത്. ഒരു ഫ്ലവർ പോലത്തെ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് ഈ ഡിസൈനിൽ കേട്ടോ. ഇതിന് താഴെയായിട്ട് ആ ഒരു ഫ്ലവറിൽ തന്നെ കുറച്ച് സ്വർണ്ണ മുത്തുകളുടെ ഹാങ്ങിങ് കാണാം. ആ ഹാങ്ങിങ്ങിൽ നിന്ന് വരുന്ന സമയത്ത് ജിമിക്കിയുടെ പോർഷൻ വരുന്ന സമയത്ത് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലീഫ് പോലെ വരുന്നുണ്ട്, പിന്നെ റൗണ്ട് ഷേപ്പിൽ മുത്തുകളൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന പോലത്തെ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹോൾസ് ഉണ്ട് ഈ ഡിസൈനിനിടയിലൊക്കെ, കുറച്ച് സ്പേസസ് വിട്ടിട്ടുണ്ട്. ആൻഡ് അതിന് താഴെയായിട്ട് വീണ്ടും സ്വർണ്ണ മുത്തുകൾ ഹാങ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ
അടുത്തതാണ് ഇതിലെ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇത് ശരിക്കും കൊൽക്കത്ത ഡിസൈൻ ആണ്. നമ്മൾ നോർമൽ കണ്ട ജിംകാസ് പോലെ അല്ല കേട്ടോ. ഈ ജിംകി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓവൽ ഷേപ്പിലാണ്. നോർമലി നമ്മൾ ജിംക കാണുന്നത് എപ്പോഴും റൗണ്ട് ഷേപ്പിലാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു ഓവൽ ഷേപ്പാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നടുവിലായിട്ടൊരു റൂബി സ്റ്റോൺ കാണാൻ പറ്റും. ഇതിന് ചുറ്റുമായിട്ട് കുറേ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ഓവൽ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെയൊക്കെ കണ്ട ജിംകീസ് പോലെ തന്നെ ഒരു ഹോൾസ് ഉള്ള ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണെങ്കിലും മറ്റുള്ളതിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ സ്കിൻ ടോൺ ശരിക്കും കുറച്ചും കൂടെ എടുത്ത് കാണിക്കും. കാരണം അത്രയും ഭംഗിയായിട്ടുള്ള ഹോൾസ് ആണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഇതിലൊരു 4 റൂബി സ്റ്റോൺ 4 വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക തരം ഓവൽ ഷേപ്പിലാണുള്ളത്. പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിനും താഴെയായിട്ട് കുറച്ച് ഹാങ്ങിങ്സ് വരുന്നുണ്ട്. സ്വർണ്ണ മുത്തുകൾ തന്നെയാണ്. ഒരു മുത്തുകളാണ് നമ്മൾ നേരത്തെ എല്ലാത്തിലും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ 2 മുത്തുകളായിട്ടാണ് സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിനടുത്തായിട്ട് വീണ്ടും നമുക്ക് ഹോൾസ് പോലെയുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുള്ള മറ്റൊരു ജിംകിയുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് എമറാൾഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എമറാൾഡിന് താഴെയായിട്ട് വീണ്ടും സ്വർണത്തിൽ നല്ല ഭംഗിയുള്ള ലൈൻസും പിന്നെ ഹോൾസുമായിട്ടുള്ള ഡിസൈൻ ആണ്. അതിന് താഴെയായിട്ട് റൂബി എമറാൾഡ് മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു റൗണ്ട് ഷേപ്പ് കവർ ചെയ്തേക്കുന്നത്. അതിന് താഴെയായിട്ട് ആ ഹാങ്ങിങ്ങിൻ്റെ പാർട്ടിൽ വീണ്ടും റൂബിയും എമറാൾഡും മിക്സ്ഡ് ആണുള്ളത്. ഇനി വീണ്ടും നമ്മൾ ഇതുവരെ കണ്ട ഡിസൈൻസിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു ട്രഡീഷണൽ ഫീല് കിട്ടുന്ന വിധത്തിലുള്ള ജിംകിയാണ് വീണ്ടും ഉള്ളത്. ഇതിൻ്റെ ഇയർ പാർട്ട് കുറച്ചും കൂടെ വലുതാണ്. നമ്മളിപ്പോൾ കണ്ടതിൽ നിന്ന് വെച്ച് അത്യാവശ്യം നല്ല സൈസിലാണ് ഈ ഒരു ഇയർ പാർട്ട് വരുന്നത്. ഇതിലും റൂബിയും എമറാൾഡും മിക്സ്ഡ് ആണ്. നടുവിലായിട്ട് ഒരു റൂബി സ്റ്റോൺ മാത്രമായിട്ടുണ്ട്. ആൻഡ് താഴോട്ട് വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ പഴയ ഒരു ട്രഡീഷണൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു 3 സ്റ്റെപ്പായിട്ടുള്ള ഡിസൈൻ, 3 ടൈപ്പ് ഓഫ് ഡിസൈൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. ഈ ഡിസൈൻസിന് ശേഷം വീണ്ടും നമുക്ക് റൂബിയും എമറാൾഡും സ്റ്റോൺസ് ആണ് കവർ ചെയ്തേക്കുന്നത്. അതിന് താഴെയായിട്ട് റൂബി എമറാൾഡിൻ്റെ മുത്തുകളാണ് ചേർത്ത് വെച്ചേക്കുന്നത്. ഇനി അടുത്ത ജിംകി, അടുത്ത ജിംകിയും ഇതുപോലെ റൂബിയും എമറാൾഡും തന്നെയാണ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു ലീഫ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുതാണ്, പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഇട്ടാലും കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹോൾ ഡിസൈൻ വന്നിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് റൂബിയും എമറാൾഡിൻ്റെയും സ്റ്റോൺസും അതിന് നടുവിലായിട്ട് വീണ്ടും ഗോൾഡിൽ വരുന്ന ഒരു ഹോൾ ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതിൽ റൂബിയും എമറാൾഡിൻ്റെയും സ്റ്റോൺസ് ആണ് വരുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടുള്ള റൂബി എമറാൾഡ് സ്റ്റോൺസ് കാണാം. അതിന് താഴെയായിട്ട് മുത്തുകൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ സ്വർണ്ണ മുത്തുകളാണ്. ഇനി നമ്മൾ കാണുന്നത് ഈ ഡിസൈൻസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വെയിറ്റ് കുറവ് വരുന്നത് ഇതാണ്. ഇത് 2.5 pounds ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൽ റൂബി സ്റ്റോൺസ് ആണ് കൂടുതലുള്ളത്. താഴെയായിട്ട് റൂബി സ്റ്റോൺസ്, മുകളിൽ വരുന്നത് പക്ഷേ എമറാൾഡ് ആണ്. എമറാൾഡ് സ്റ്റാർട്ടിങ് ഒരു സ്റ്റോണും നടുവിലായിട്ട് ഒരു റൂബി പിന്നെ 2 എമറാൾഡ്, ഇങ്ങനെയാണ് ഈ ഡിസൈൻ വന്നേക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ചെറുതാണ്. നമ്മൾ മുകളിൽ കണ്ടിട്ടുള്ള ടെമ്പിൾ ഡിസൈനിനോട് ചെറിയ ഒരു മാച്ചിങ് ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2.5 pounds ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നടുവിലായിട്ട് ഒരു റൂബി സ്റ്റോണും അതിന് താഴെയായിട്ട് ഒരു ഗോൾഡിൻ്റെ കോട്ടിങ്ങും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വീണ്ടും നമ്മൾ വരുന്ന ജിംകി ഇത് നേരത്തെ കണ്ടതുപോലത്തെ തന്നെയുള്ള ഒരു ജിംകിയാണ്. ഈ ഒരു ഡിസൈനിൽ കുറച്ച് ഒരു 3rd തോന്നുന്നു നമ്മൾ കാണുന്നത് ആ ഒരു ലൈൻസ് വരുന്ന ഡിസൈൻ. ഇതിലിതാ വീണ്ടും നമുക്ക് റൂബി എമറാൾഡ് തന്നെയാണ്, ലൈൻസ് വരുന്ന ജിംകിയാണ്. ആൻഡ് ഇതിൽ റൂബി എമറാൾഡും ആണ് താഴേക്കും ഹാങ്ങിങ്ങിലും ആൻഡ് റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒത്തിരി നല്ല ജിമിക്കി കളക്ഷൻസ് ആയിരുന്നു, കുറച്ച് ഹെവി കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കലർക്കിൽസ് ഗോൾഡ് പാർക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. പുതിയ നല്ല വീഡിയോസുമായിട്ട് കാണും വരേക്കും. ഇറ്റ്സ് മീ ബബിത സൈനിങ് ഔട്ട്.